നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ആണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ നല്ല രജിസ്റ്ററിനകത്ത് പറഞ്ഞാൽ രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ അങ്ങനെ രജിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ രജിസ്റ്ററിനകത്ത് ഡാറ്റ വേണം അപ്പം അങ്ങനെയുള്ള ഡാറ്റകളുടെ റെപ്രസെൻറ്റേഷനെയാണ് നമ്മളെന്താ പറയുക ഡാറ്റ റെപ്രസെൻറ്റേഷൻ പല രീതിയിൽ നമുക്ക് ഡാറ്റന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ പല രീതി പറയുന്നുണ്ട് അതിനകത്ത് നമ്മൾ ചില ടൈപ്പ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് നമ്മളുടെ ഡി മൊബിലുണ്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളുണ്ട് എനിവേ ഇപ്പോൾ നമ്മൾ ഈ മുടികളുടെ ലാസ്റ്റാണ് ബാക്കി കൺസെപ്റ്റുകൾ ഡിസ് ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ അകത്ത് വരുന്നത് ഒന്ന് ഡാറ്റ ടൈപ്സാണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാറ്റ എന്ത് ടൈപ്പ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഇൻഡീച്ചർ ആണോ ഫ്ലോട്ടിംഗ് ആണോ അതോ ക്യാരക്ടർ ആണോ സ്വിംഗ് ആണോ തീരുമാനിക്കുന്ന ആരാണ് ഡാറ്റ ടൈപ്പ്സ് ആണ് പിന്നെ നമ്പർ സിസ്റ്റം നമ്പർ സിസ്റ്റം നമ്മൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചത് നമ്പർ സിസ്റ്റം കോംപ്ലിമെൻറ്റ്സൊക്കെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ക്ലാസ്സിലോ മൂന്നാമത്തെ ക്ലാസ്സിലോ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ എന്നൂടെ പി ടി ഇതിൻ്റെ കൂടെ ഇടാം അതിനൊക്കെ ഓർമ്മ വരുമല്ലോ എന്നാൽ നിങ്ങൾ നോട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ടാവും അതിനകത്ത് നമ്പർ കൺവേർഷൻസ് പറയുന്നുണ്ട് അതേപോലെ ബൈനറി ടു ഡെസിമൽ ഡെസിമൽ ടു ബൈനറി ഒപ്റ്റൽ ടു എക്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ടൈപ്പ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ വൺസ് കോംപ്ലിമെൻറ്റ് ടുസ് കോംപ്ലിമെൻ്റ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാ വേണമെങ്കിൽ ഒന്നുകൂടെ എട്ട് തരാം ഇതിൻ്റെ കൂടെ ബി പി ടി ഇട്ടിടാം അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാമല്ലോ അപ്പോൾ അതൊന്ന് വീണ്ടും നമ്മൾ റിപ്പീറ്റേഷൻ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഡാറ്റ റെപ്രസെൻറ്റേഷനാണ് ഓരോ ടൈപ്പ് രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഡിജിറ്റൽ സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഫിക്സഡ് ഫിക്സഡൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അത് നമുക്കവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്തായിരുന്നു

അല്ലെങ്കിൽ ലെറ്റേഴ്സോ ആൽഫാബെറ്റ്സോ ആവാം എന്തിനാണ് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസോ ഒക്കെ ആവാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ആവാം അപ്പോൾ എന്ത് ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്പർ സിസ്റ്റും അതേപോലെ ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ് ഞാൻ വേണേൽ പി പി ടി ഒന്നുകൂടെ ഇട്ട് തരാം പിന്നെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോട്ടിങ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനാണ് എന്താണ് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട് അതായത് നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് അതൊരു പക്ഷേ ഡെസിമൽ ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ടുള്ള ഫ്രാക്ഷൻ നമ്പർ ആവട്ടെ ഏത് ടൈപ്പ് നമ്പർ ആണെങ്കിലും ശരി ഫിക്സ്ഡ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ ഫിക്സ്ഡ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു വൺ ടു ത്രീ ഫോർ ഡോട്ട് ഫൈവ് സിക്സ് എന്നാണെങ്കിൽ ഫിക്സഡ് കേസിൽ എപ്പോഴും അത് തന്നെ ആയിരിക്കും വൺ ടു ത്രീ ഫോർ പോയിൻ്റ് ഫൈവ് സിക്സ് എന്നായിരിക്കും പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ കേസിൽ അതിൻ്റെ എക്സ്പോണൻറ്റ് മാറുന്നതിനനുസരിച്ച് എന്താവും അതിനകത്തുള്ള പൊസിഷനിൽ മാറ്റം വരും അതാണ് ഫിക്സഡും ഫ്ലോട്ടിങ്ങും പോ തമ്മിലുള്ളൊരു പ്രൈമറി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫോൾ ഫ്ലോട്ടിങ് നമുക്ക് ആദ്യം നോക്കാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് ആ പ്രസൻ്റ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് ആരുടെ ഫോമാഡിക്കുകയാണ് ബിലോ കമ്പ്യൂട്ടേഴ്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണ് ഫസ്റ്റ് സൈൻ ബിറ്റ് പിന്നെ എക്സ്പോണൻറ്റ് പിന്നെ മാൻഡിസ് അതായത് നമ്മളിപ്പോൾ ഒരു ഡെസിമൽ നമ്പറാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈൻ ബിറ്റ് എന്തായിരിക്കും അത് ഒരുപക്ഷെ പോസിറ്റീവ് നെഗറ്റീവാകും പിന്നെ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻ റൈസ് ടു ത്രീ ടെൻ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ റൈസ് ടു അന്ന് കൊടുക്കുന്ന വാല്യൂ ഇല്ലേ അതാണ് എക്സ്പോൻ്റ് അത് ത്രീയോ ഫോർ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറാവും മാൻഡിസ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആവും നമ്പറാണുള്ളൂ ഇവിടെ പറയുന്നത് മാൻഡിസെന്ന് പറയുന്നത് അതൊരു പക്ഷേ ഫ്രാക്ഷനാകും അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിമിൻ നമ്പർ ആവും എന്തായാലും എക്സ്പോണൻറ്റ് മാറുന്നതിനനുസരിച്ചാണ് അതിൻ്റെ പൊസിഷനിങ് മാറുക ഓക്കെ മാൻഡിസ സൈൻ ഫിക്സ്ഡ് പോയിൻ്റ് നമ്പർ ഐദർ ആൻഡ് ഇൻറ്റീജർ ഓർ ഫ്രാക്ഷൻ നമ്പർ അതൊരു അത് നമ്മൾ ഫിക്സ്ഡ് നമ്പർ ആയിട്ടാണ് അത് പോയിൻറ്റ് നമ്പറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ജസ്റ്റ് ചെയ്തൊരു നമ്പർ പറഞ്ഞ പോലെ വൺ ടു ത്രീ ടു വൺ ടു ത്രീ ഫോർ പോയിൻറ്റ് ഫൈവ് സിക്സ് സപ്പോസ് അതൊരു പക്ഷേ ഇൻറ്റീജർ മാത്രം അല്ലെങ്കിൽ വെറും ഒരു ഫ്രാക്ഷൻ നമ്പറൊക്കെ ആവാം മാൻഡിസ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇൻറ്റീജർ ആവും അല്ലെങ്കിൽ ഫ്രാക്ഷനാണ് ഫ്രാക്ഷൻ ആവട്ടോ നമുക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാമേ പിന്നെ മാൻഡിസ് ഉണ്ട് പിന്നെ അതിനുള്ള എക്സ്പോണൻറ്റ് ഉണ്ട് ഡെസിനേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഡെസിമൽ പോയിന്റ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ആവട്ടെ ഇൻറ്റീജർ ആവട്ടെ ഏതായാലും ശരി എന്താണ് അതിനൊരു പൊസിഷനിങ് നമ്മൾ ചെയ്യും ഫ്ലോട്ടിംഗ് പോയിൻറ്റിനകത്ത് അപ്പോൾ എന്താണ് പൊസിഷൻ അതായത് ചിലപ്പിന് ഇൻഡിവിജ്വൽ ആണെങ്കിൽ പൊസിഷൻ ഇല്ലാത്ത ഇഷ്യൂസ് വരാം അങ്ങനെ ആകുമ്പോൾ സീറോ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ പൊസിഷൻ തീരുമാനിക്കുന്ന ആളാണ് നമ്മുടെ എക്സ്പോണൻറ്റ് പിന്നെ ഡെസിമൽ വാല്യൂ എങ്ങനെ നമ്മൾ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് എൻ ഈക്വൽ ടു എം ഇൻ ആർ ഇ ഇവിടെ എം എന്ന് പറഞ്ഞാൽ മാൻഡിസി ആണ് ആർ എന്ന് പറഞ്ഞാൽ ബേസ് ആണ് അതായത് എന്താണ് നമ്മളുടെ ടെന്നൊക്കെ പറയില്ലേ നമ്മൾ ഡെസിമൽ ആണെങ്കിൽ ടെൻ അല്ലേ അതിൻ്റെ ബേസ് വരെ നമ്മൾ നമ്പർ സിസ്റ്റത്തിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഈ ലേറ്റ് ആയി വന്നവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ പിന്നെ ആർ ഐസു ഈ ആണ് ആക്ച്വലി ഈ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ചെയ്ത് നമുക്ക് കാണിച്ചു തരാം എന്താ എന്താണ് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്നെയാണ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടോ വൺ ത്രീ ടു ഫോർ പോയിൻറ്റ് ഫൈവ് സിക്സ് സെവൻ ഇത് ജസ്റ്റ് ഒരു ഡെസിമൽ ഓർ ഫ്രാക്ഷൻ നമ്പറാണ് അതായത് ഇൻറ്റീരിയോ നമ്പറുണ്ട് പ്ലസ് ഫ്രാക്ഷൻ ഉണ്ട് ഇങ്ങനൊരു നമ്പറാണിത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു പോയിൻറ്റ് വൺ ത്രീ ടു ഫോർ ഫൈവ് സെവൻ അതായത് നമ്മളിവിടെ പറഞ്ഞു നമുക്ക് കിട്ടിയിട്ടുള്ള മാൻഡിസ് എന്താവണം ഒന്നെങ്കിൽ ഇൻഡീജർ ആവണം അല്ലെങ്കിൽ ഫ്രാക്ഷൻ നമ്പർ ആവണം അപ്പോൾ എന്ത് ചെയ്തു നമ്മളിത് ഒരു മൊത്തം ഫ്രാക്ഷൻ നമ്പറാക്കി മാറ്റി എന്നിട്ട് നമ്മൾ എക്സ്പോണൻ്റ് എന്തെടുത്തു ഫോർ കൊടുത്തു കാരണം എന്താണ് നാല് പേരെങ്ങിട്ടിടണമല്ലോ അപ്പോൾ അതിൽ കറക്റ്റ് എണ്ണി വരുള്ളൂ അതിനുവേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്തു എക്സ്പോണൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇത് നാല് പേര് ഇട്ടു അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താ ഇത് രണ്ടും ആയി മാറും എക്സ്പ്രണ്ട് ഫോർ കൊടുത്ത് ബേസ് എന്താണ് ടെൻ ആണ് സോ ഇത് നമ്മുടെ ഇക്വേഷൻ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് പോയിന്റ് വൺ ത്രീ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ത്രീ ടു ഫോർ പോയിൻറ്റ് ഫൈവ് സിക്സ് സെവൻ രണ്ടും സെയിമാണ് പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷനുകൾ ചെയ്യുക ഓക്കെ അത്രയാണ് ഫ്ലോട്ടിങ്ങിനെ കുറിച്ച് പറയുക ഇനി നമ്മളുടെ ഫിക്സഡ് പോയിൻ്റ് ആണ് ഫിക്സഡ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ അതിൽ നമ്മളിവിടെ പറയുന്നത് മെയിനായിട്ട് അവരുടെ എന്താ പറയുക സൈൻ ബിറ്റുകളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതൊരു ഇൻറ്റീയർ ആവട്ടെ ഫ്രാക്ഷൻ ആവട്ടെ അത് ഫിക്സ്ഡായിരിക്കും അതിൻ്റെ പൊഷനിങ്ങിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പ്രശ്നം വരുന്നവയാണ് സൈൻ ബിറ്റുകളാണ് അതായത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഇതിൻ്റെ ബേസിലാണ് മാറ്റങ്ങൾ വരിക ബിറ്റിന് മാറ്റം വരിക സൈൻ ബിറ്റ് പ്ലേസിൽ ഇൻ ദ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ ഓഫ് ദി നമ്പർ ഡിറ്റർമൈൻ ഇഫ് ദി നമ്പർ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മളുടെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഉണ്ടായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്ത് കൊടുക്കും സൈൻ ബിറ്റ് കൊടുക്കും പോസിറ്റീവ് ആണെങ്കിൽ സീറോ കൊടുക്കും നെഗറ്റീവാണെങ്കിൽ വണ്ണ് കൊടുക്കും അങ്ങനെയാണ് ഫിക്സ്ഡ് പോയിൻറ്റ് റപ്പ്രസെൻറ്റ് ചെയ്യുക അതായത് നമ്മൾ എന്തോ ഒരു നമ്പർ അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും അങ്ങനെ കേട്ടോ അതായത് നമ്മൾ സിസ്റ്റത്തിനകത്ത് ഇതിങ്ങനെ കീപ്പ് ചെയ്യുക മീൻസ് അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വണ്ണോ സീറോസോ അകൊക്കെ കീപ്പ് ചെയ്യുക കൺവേർട്ട് ചെയ്തിട്ട് കീപ്പ് ചെയ്യുക അതേപോലെ ഇവിടെ വരുമ്പോഴും ഇതും എല്ലാ നമ്പറും ഫിക്സ് പോയിൻ്റ് ആവട്ടെ ഫ്ലോട്ടിംഗ് പോയിന്റാവട്ടെ ഏത് ഒക്സ എക്സാഡസിമില് ഒക്ടൽ എന്ത് വന്നാലും സിസ്റ്റത്തിനകത്ത് വൺ ഉണ് സീറോയെ പോസിബിൾ ഉള്ളൂ കാരണം ഏറ്റവും ലോ ലെവലിൽ പറയുമ്പോൾ അങ്ങനെയാണ് വൺ ണ്ീറോയാണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നമ്മൾ വൺ ും സീറോ എന്ന് വെച്ച് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് പോലും നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഫിക്സ്ഡ് പോയിന്റ് കേസ് വരുമ്പോൾ നമ്പറിനകത്ത് നമ്പറിനകത്തും ആണ് മാറ്റങ്ങളൊന്നും വരാനില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലേ പക്ഷേ പ്രശ്നം വരുന്നത് അതിൻ്റെ സൈൻ ബിറ്റാണ് അതായത് സീറോ ആണെങ്കിൽ അല്ല സോറി പോസിറ്റീവ് ആണെങ്കിൽ സീറോ ആയിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ വൺ ആയിരിക്കും ആ ഒരു മാറ്റമേ വരാനുള്ളൂ കേട്ടോ ദ ഫിക്സ്ഡ് പോയിൻറ്റ് അസ്യൂം വൺ ഓഫ് ദ ഫോളോയിങ് കേസ് ബൈനറി പോയിന്റ് എക്സ്ട്രീം ലെഫ്റ്റ് ടു മേക്ക് ദ സ്റ്റോർഡ് നമ്പർസ് ഫ്രാക്ഷൻ അതായത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇതൊരു ഫ്രാക്ഷൻ നമ്പറായി മാറും കാരണം നമ്മൾ പോയിന്റ് എവിടെയാണോ ബൈനറി പോയിന്റ് എവിടെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് അതൊരു ഫ്രാക്ഷനായി മാറുന്നത് ബൈനറി പോയിന്റിൻ്റെ എക്സ്ട്രീം റൈറ്റ് ടു മേക്ക് ദ സ്റ്റോർഡ് നമ്പറീസ് ഇൻഡീറ്ററ് അതായത് നമ്മുടെ ബൈറി പോയിന്റ് എവിടെയാണ് ലാസ്റ്റ് ഇപ്പോൾ വൺ ത്രീ ടു സെവൻ പോയിന്റ് സീറോ സീറോ ആണെങ്കിൽ എന്താണ് അതൊരു ഇൻറ്റീജറാണ് കാരണം പോയിന്റ് സീറോ സീറോ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ ഇപ്പുറത്ത് അതായത് പോയിൻറ്റ് വൺ ടു ത്രീ സെവൻ നിട്ട് കൊടുത്താൽ എന്തായി അതൊരു ഫ്രാക്ഷൻ നമ്പർ അപ്പോൾ അങ്ങനെയാണ് ഫിക്സഡ് നമ്പറിനകത്ത് ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഫ്രാക്ഷനാണ് അതേപോലെ ഇൻറ്റീജറാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും അപ്പോൾ നോർമലി അത് ഫിക്സഡ് ആണ് ഒന്നും പിന്നെ വരാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് വരിക പിന്നെ ചേഞ്ചസ് വരുന്നത് എവിടെയാണ് നമ്മുടെ സൈൻ ബിറ്റാണ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വരും സീറോ വരും നെഗറ്റീവ് ആണെങ്കിൽ വണ് വരും ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് റിപ്പസെൻറ്റ് ചെയ്യുക ഒന്ന് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്താണ് വണ്ണും സീറോയും വെച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറയും പിന്നെ സൈൻഡ് വൺസ് കോംപ്ലിമെൻറ്റ് റപ്രസെൻറ്റേഷൻ ഉണ്ട് ടൂസ് കോംപ്ലിമെൻറ്റ് റിപ്രസൻറ്റേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു കോംപ്ലിമെൻറ്റ് റിപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടതിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കോംപ്ലിമെൻറ്റ് അപ്പോൾ നമ്മൾ വേദി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി സയൻ്റ് മാഗ്നറ്റ്യൂഡ് കേസ് നമുക്കോ ഒന്ന് പറയാം കേട്ടോ കോംപ്ലിമെൻ്റ് ഓൺലി ദ സൈൻ ബിറ്റ് അതായത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു സൈൻ ബിറ്റിനകത്താണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ ചേഞ്ച് ചെയ്യാവുക അതായത് ഇതൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് സംഭവിച്ചു സീറോ ഇട്ട് കൊടുത്തു നെഗറ്റീവ് ആണെങ്കിൽ വൺ ഇട്ട് കൊടുത്തു അതാണ് സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് കണ്ടോ എയ്റ്റിൻ്റെ പൊസിഷനിൽ വൺ ഇട്ട് കൊടുത്തു വണ്ണിൻ്റെ പൊസിഷനിൽ വൺ ഇട്ട് കൊടുത്തു ഇവിടെ അതേപോലെ തന്നെ അപ്പോൾ നയനിൽ നിന്ന് കിട്ടി പിന്നെ നമ്മൾ സൈന് കൺഫേം ചെയ്യാൻ വേണ്ടി പ്ലസും മൈനസും ഇട്ട് കൊടുത്തു ഇനി സൈൻഡ് വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വൺസും ടൂസും കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് സൈൻ ടു വൺസ് കോംപ്ലിമെൻറ്റ് റെെപ്രസെൻറ്റേഷൻ കോംപ്ലിമെൻറ്റ് ഓൾ ബിറ്റ്സ് ഇൻക്ലൂഡിംഗ് സൈൻ ബിറ്റ് അതായത് എങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഈ വൺ ഉള്ള സീറോ ആക്കും സീറോ ഉള്ള വൺ ആക്കും സീറോ ഉള്ള വണ്ണ് വൺ ഉള്ള സീറോ സീറോ ഉള്ള വണ്ണ് സീറോ ഉള്ള വണ് അതായത് എന്താണ് ഇവിടെ നേരെ ഓപ്പോസിറ്റ് അതേപോലെ ഈ സൈൻ ബിറ്റ് എന്ത് ചെയ്യും സീറോ ആണെങ്കിൽ വൺ ആക്കുക വൺ ആണ് സീറോ ആക്കുക അതേപോലെ തന്നെ ചെയ്യുന്നു കേട്ടോ വൺസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ നോട്ട് ഞാൻ വേണ്ടി ഇട്ടേരാൻ വീഡിയോ ഓൾറെഡി നിങ്ങൾ മുന്നേ കണ്ടിരിക്കേണ്ടതാണ് കണ്ടിട്ടുണ്ടാവും അപ്പം ജസ്റ്റ് സീറോ ആണെങ്കിൽ വൺ ആക്കുക വൺ ആണെങ്കിൽ സീറോ ആക്കുക അത്രയുള്ള കോംപ്ലിമെൻ്റ് അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ സൈൻ ബിറ്റിനെ കൂടെ ഓപ്പോസിറ്റ് ആക്കുക ഇനി സൈൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ടേക്ക് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ നമ്പർ ഇൻക്ലൂഡിങ് ഇൻ സൈൻ ബിറ്റ് അതായത് നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് എടുക്കുക അതിൻ്റെ സൈൻ ബിറ്റും കൂടെ എന്ത് ചെയ്യുക ടൂസിലേക്കാക്കി മാറ്റുക അതായത് കോംപ്ലിമെൻ്റ് ആക്കി മാറ്റുക അപ്പോൾ എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്തിരുന്ന ഓർമ്മയില്ലേ എന്താ ചെയ്യുക നമ്മൾ ആദ്യം എന്ത് ചെയ്യും വൺസ് കോംപ്ലിമെൻറ്റ് കാണും അടയ്ക്കൊരു പ്ലസ് വൺ ആഡ് ചെയ്യും അപ്പോൾ സീറോ 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 വൺ സീറോ സീറോ വൺ ആകുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മളാക്കുക അതിന് നമ്മളാക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ആദ്യം നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റൊക്കെ മാറ്റും അതായത് ഒക്കെ വണ്ണാക്കി മാറ്റും എന്നിട്ട് ഒരു പ്ലസ് വൺ ആഡ് ചെയ്യും ഓക്കെ അങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെയാണ് ഈ റിസൾട്ട് കിട്ടുന്നത് അതായത് വൺ 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 സീറോ വൺ 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 കാരണം ലാസ്റ്റ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പറിനെ അതായത് രണ്ട് സേവിങ്ങിട്ട് പോയിന്റേം കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടങ്ങട്ട് പറയുന്നത് ഈ നമ്പർ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് ആക്കിയപ്പോൾ എന്തായാലും ലാസ്റ്റ് നമ്പർ സീറോ വന്നു പിന്നെ വൺ വൺ അങ്ങനെയല്ല വന്ന് പിന്നെ ഈ വൺസ് കോംപ്ലിമെൻറ്റിനെയാണ് നമ്മൾ ഇനി വൺ ആഡ് ചെയ്യുന്നത് ടൂസ് കോംപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിവിടെ വൺ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒന്ന് വന്നു വൺ വന്നു അങ്ങനെയാണ് ഇവിടെ ലാസ്റ്റിൽ വൺ വന്നത് അങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താ ആൻസർ കിട്ടിയത് വൺ 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 സീറോ വൺ 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 കാരണം ടൂസ് കോംപ്ലിമെൻ്റ് നമ്മളേ നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക വേണേൽ ഞാൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ അത് വേണോ അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം കാരണം നമ്മൾ ഡിഗ്രിക്കാർക്കൊക്കെ അങ്ങനെ വീഡിയോ ഇട്ടു കൊടുക്കാൻ നിങ്ങൾ പിന്നെ പി ജി ലെവലിൽ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റുകളും കൂടെ അല്ലേന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഇട്ട് തരാത്ത വേണമെങ്കിൽ നമ്പർ കൺവേർഷൻ്റെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് തരാം ടോ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതാണ് ഇതിനകത്ത് നടക്കുന്നത് സോ ടുസ് കോംപ്ലിമെൻറ്റിനെ ഒന്നുകൂടെ പറയാം വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യാതും അതായത് സീറോ ആണെങ്കിൽ വണ്ണൊക്കെ വണ്ണുള്ള സീറോ ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങോട്ട് പോയിന്റ് ഞാൻ കഴിയാത്ത അങ്ങനെ നമ്മൾ ചെയ്തു ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു ഒരു വണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് നമുക്ക് അതായത് ഈ നമ്പറിനെ ഈ നമ്പറിനെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ ഇതാ കിട്ടുക അതായത് ആ ഒരു വണ്ണിട്ട് കൊടുത്താൽ എങ്ങനെ കിട്ടും സീറോ പ്ലസ് വൺ വൺ പിന്നെയുള്ള ഒക്കെ ഇറക്കിയിടും അങ്ങനെ പിന്നെ ചെയ്യാമൊന്നുമില്ലല്ലോ എല്ലാവരും ഇറക്കിയിടും അതാണ് ഇവിടെ നടന്നത് വൺ 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 സീറോ വൺ 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 അതായത് ആ സീറോ ഉള്ള അവിടെ ആയി മാറി അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ ഡൗട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒന്നുകൂടെ ചെയ്തു തരാം കാരണം നമ്മൾ ഡിഗ്രിക്കാർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങളങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം എന്നെങ്കിൽ ഇനി കഴിഞ്ഞില്ലെങ്കിൽ പറയാം പിന്നെ ഓവർഫ്ലോ ഡിറ്റക്ഷൻ ഇഫ് യു ആഡ് ടു ബിറ്റ് നമ്പേഴ്സ് റിസൾട്ട് മേ ബി നമ്പർ വിത്ത് എൻ പ്ലസ് വൺ ബിറ്റ് വിച്ച് കാനോട്ട് ബി സ്റ്റോർഡിൻ എൻ ബിറ്റ് രജിസ്റ്റർ അതായത് നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഇപ്പോൾ നാല് ബിറ്റുള്ള നമ്പേഴ്സ് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് അഞ്ച് ബിറ്റായി മാറിയിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി കുറവുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത്തരം ഓവർഫ്ലോ ആണ് ഡിറ്റക്ട് ചെയ്യണം നമ്മൾ എന്തായാലും ഷിഫ്റ്റ് രജിസ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു എന്നൊക്കെ തോന്നും ആറ്റമാറ്റിക് ഷിഫ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഓവർഫ്ലോ വരുമ്പോൾ ലാസ്റ്റ് രണ്ട് ബിറ്റുകളെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു എക്സ്ക്ലൂസീവ് ഓറിൽ കൊണ്ടുപോയിട്ട് അത് റിസൾട്ട് കിട്ടുന്ന നോക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് ലാസ്റ്റിട്ട് അതേപോലെയാണ് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യും എക്സ്ക്ലൂസീവ് ഓർ ചെയ്യണം കാരണം എന്താണ് ഒരു ബിറ്റ് ഏറെ വന്നു പക്ഷേ നമ്മൾ രജിസ്റ്ററിനകത്ത് സ്പേസ് ഇല്ല വെൻ ടു അൺസൈൻഡ് നമ്പേഴ്സ് ആർ ആഡ് സൈൻ ഇല്ലാത്ത രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആൻ ഓവർഫ്ലോയിസ് ഡിറ്റക്റ്റഡ് ഫ്രം എൻ ക്യാരി ഔട്ട് ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ പൊസിഷൻ അതിനകത്തുള്ള മോസ്റ്റ് എം എസ് പി അതായത് ലാസ്റ്റ് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്ന ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിറ്റക്റ്റ് ചെയ്യുക ഓവർഫ്ലോ ഉണ്ടോ എന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓവർഫ്ലോ ഇല്ല കാരണം എന്താണ് നാല് ബിറ്റാണ് റിസൾട്ട് നാല് ബിറ്റാണ് നെക്സ്റ്റ് കേസ് വരുമ്പോൾ ഓവർഫ്ലോ ഉണ്ട് അതായത് എന്താ നാല് ബിറ്റിൻ്റെ ചെയ്തപ്പോൾ റിസൾട്ട് വന്നത് അഞ്ചാമത് ഒരു ബിറ്റും കൂടെ വന്നു അതുകൊണ്ട് അവിടെ ഒരു ഓവർഫ്ലോ ഉണ്ട് ഇഫ് ബോത്ത് ക്യാരീസ് ആർ സെയിം നോ ഓവർഫ്ലോ അതായത് രണ്ട് ക്യാരീസും സെയിം ആണെങ്കിൽ ഓവർഫ്ലോ ഇല്ല അതായത് റിസൾട്ടും ഇൻപുട്ടുകളൊക്കെ സെയിം ആണ് സോ നോ ഓവർഫ്ലോ ഹിയർ ക്യാരീസ് ഐൻ ബിറ്റീസ് പൊസിഷൻ സി എൻ മൈനസ് വൺ എന്താണ് സീറോ ആണ് ക്യാരി ഔട്ട് ഓഫ് ദ സൈൻ ബിറ്റ് പൊസിഷൻ എന്താണ് അതും സീറോ ആണ് അതായത് ഇവിടെ ലാസ്റ്റ് ഒന്നാമത് ഇതിനകത്ത് എക്സ്ട്രാ വന്നിട്ടില്ല പിന്നെ ഉള്ള സി എന്നും സി എൻ മൈനസ് വണ്ണും എന്താണ് ക്യാരി ഇല്ല പിന്നെ ക്യാരി മൈനസ് ചെയ്താളും ഇല്ല പിന്നെ ഓവർഫ്ലോ അതുകൊണ്ട് തന്നെ ഓവർഫ്ലോ ഇല്ല ഞങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഇവിടെ ഈ കേസ് കണ്ടോ ഈ കേസ് വരുമ്പോൾ ബോത്ത് ക്യാരിയസ് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് ഓവർഫ്ലോ ഉണ്ട് അതായത് നമുക്ക് നാല് ബിറ്റിനാണ് റിസൾട്ട് കിട്ടേണ്ടത് പക്ഷേ അഞ്ചാമത്തെ ഒരു ബിറ്റ് കിട്ടി അപ്പോൾ അവിടെ വണ് വന്നു പിന്നെ നമ്മളിവിടെ നോക്കുന്നത് സൈൻ ഉണ്ടോ ഇല്ല സീറോ ആണ് അവിടെ അപ്പോൾ അത് സീറോ സി എൻ്റെ ആണ് സി എൻ മൈനസ് വണ് വണ്ണും ആണ് ഇവിടെ എങ്ങനെയായിരുന്നു സി എനും സി എൻ മൈനസ് വണ്ണും സീറോ ആയിരുന്നു അതുകൊണ്ട് അവിടെ ഓവർഫ്ലോ ഇല്ല എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവോ ചെയ്തപ്പോൾ ഓവർഫ്ലോ ഇല്ല പക്ഷെ ഇവിടെ കേസ് വന്നപ്പോൾ ഒന്ന് വണ്ണും ഒന്ന് സീറോയും ആയതുകൊണ്ട് അവിടെ ഓവർഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ സി എൻ മൈനസ് വൺ എക്സ്ക്ലൂസീവോ സി എൻ ഈക്വൽ ടു വൺ ആണ് അതുകൊണ്ട് അവിടെ ഓവർഫ്ലോ ഉണ്ട് അവിടെ സീറോ ആയിരുന്നെങ്കിൽ എന്താണ് ഓവർഫ്ലോ ഉണ്ടാവുണ്ടായിരുന്നില്ല അപ്പോൾ എക്സ്ക്ലൂസീവ് ഓറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഇത് രണ്ടും വണ്ണായിരുന്നെങ്കിൽ സീറോ ആകുമായിരുന്നു അല്ലെങ്കിൽ രണ്ടും സീറോ ആണെങ്കിലും സീറോ ആകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാവില്ല നമ്മൾ ഒന്ന് വണ്ണും ഒന്ന് സീറോയും അല്ലെങ്കിൽ ഒന്ന് സീറോയും ഒന്ന് വണ്ണും ആകുമ്പോഴാണ് എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ ഓവർഫ്ലോ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഓവർഫ്ലോ എന്താണെന്ന് മനസ്സിലായില്ല അതായത് നാല് വിറ്റുള്ള കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു പക്ഷേ റിസൾട്ട് അഞ്ച് ഉണ്ടെങ്കിൽ രജിസ്റ്ററിന് സ്പേസ് ഉണ്ടാവില്ല കാരണം രജിസ്റ്റർ എന്താണ് അത്രയും ഷോർട്ട് സ്പേസുള്ള ഒരു ടീമാണല്ലോ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓവർഫ്ലോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഓവർഫ്ലോ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്കനുസരിച്ച് സൊല്യൂഷൻ കാണണം അപ്പോൾ ഈ ഓവർഫ്ലോ ഡിറ്റക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് സി എൻ സി എൻ മൈനസ് വണ്ണും സി എനും എക്സ്ക്ലൂസീവ് ഓർ ചെയ്യും അത് സീറോ റിസൾട്ട് കിട്ടിയാൽ എന്താണ് ഓവർഫ്ലോ ഇല്ല വണ്ണ് കിട്ടിയ ഓവർഫ്ലോ ഉണ്ട് ഇനി എറർ ഡിറ്റക്ഷൻ കോഡാണ് ബൈനറി ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റഡ് ഈസ് സബ്ജെക്ട് ടു നോയ്സ് വിച്ച് ആൾട്ടേഴ്സ് സെർട്ടേം ബിറ്റ്സ് അതായത് നമ്മൾ എന്തൊരു ബൈനറി ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും എറർസ് വന്നാലെന്താകും അതിൻ്റെ ബിറ്റിനകത്ത് അൾട്രേഷൻ സംഭവിക്കും അത് വലിയൊരു ഫെയിലിയർ ആയിട്ട് മാറും കാരണം നമ്മൾ എന്തോ സെൻഡ് ചെയ്തു അതാണല്ലോ റെസിപ്പി കിട്ടേണ്ടത് പക്ഷേ ഇവിടെ അതല്ല അൾട്രേഷൻ സംഭവിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുക ഇനി എറർ ഡിറ്റക്ഷൻ കോഡ് ഈസ് എ ബൈനറി കോഡ് ദാറ്റ് ഡിറ്റക്ട് ഡിജിറ്റൽ എറേഴ്സ് ഡോളിൻ ട്രാൻസ്മിഷൻ നമ്മളിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഡിജിറ്റൽ സിഗ്നലിനകത്തുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ് നമ്മൾ എറർ ഡിറ്റക്ഷൻ കോഡ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് എറർ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും പക്ഷേ കറക്റ്റ് ചെയ്യാൻ ഈ എറേഴ്സ് ഒക്കുററ്റ് റാൻഡം അത് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ആയിരിക്കും എന്തെങ്കിലും എറേഴ്സ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെയും ട്രാൻസ്മിറ്റ് ചെയ്യാതെ ചെയ്യാനുള്ളൂ ഇത് എയറേഴ്സ് ടു ഓഫ് ഓൺ സിസ്റ്റം ഈസ് ടെക്ട് ഫോർ മാൾ ഫംഗ്ഷൻ അതായത് എന്തെങ്കിലും ഒരു എയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റീസെൻറ്റ് ചെയ്ത് കൊടുക്കാം അതല്ല ഒരുപാട് എറേഴ്സ് കാണുകയാണെങ്കിൽ എന്തായി എന്തോ ഒരു മാൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാൽ വയർ അല്ലെങ്കിൽ ഒരു വൈറസ് ആ സിസ്റ്റത്തിനെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൊല്യൂഷൻ കാണേണ്ടതുണ്ട് മോസ്റ്റ് കോമൺ എയർ ഡിറ്റക്ഷൻ കോഡ് ഈസ് ദ ബിറ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എയർ ഡിറ്റക്ഷൻ കോഡാണ് ബിറ്റ് ഈ പാരറ്റി ബിറ്റി പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഈവൻ പാരിറ്റി ഉണ്ട് ഓൾഡ് പാരിറ്റി ഉണ്ട് വൺ ബിറ്റ് ഈസ് അറ്റാച്ച് ടു ദ ഇൻഫർമേഷൻ സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വൺ ബിറ്റീസ് ആൻഡ് ഈവൻ നമ്പർ അതായത് ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ കണ്ടോ ഈ നമ്പർ നമ്മൾ നോക്കുകയാണ് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈവൻ പാരിറ്റി ഓൾഡ് പാരിറ്റി ഇവിടെ അകത്ത് എത്ര വൺസ് ഉണ്ട് വൺ 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 നാല് വൺ ഉണ്ട് അതായത് നമ്മൾ ഇങ്ങനെ ഒരു ലെറ്റർ ഇങ്ങനെ ഒരു ബൈനറി ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുമ്പോൾ അത് എത്തുന്ന എത്തും നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നാല് വണ്ണാളാണുള്ളത് ഇനി അവിടെ എത്തുമ്പോൾ നാല് വണ്ണ് വേണം ഓക്കെ അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതായത് വണ്ണുകളാണല്ലോ അതിൻ്റെ അകത്ത് വോൾട്ടേജിൽ ഹൈയും ആക്ക ആക്കി മാറ്റുന്നത് അതുകൊണ്ട് വൺസ് ഇമ്പോർട്ടൻ്റ് ആണ് സോ നാല് വൺ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാമല്ലേ അതൊരു ഈവൻ പാരിറ്റി ആണ് അപ്പോൾ നമ്മൾ സീറോ ചെയ്താൽ മതി കാരണം എന്താണ് നാല് വണ്ണാണെങ്കിൽ കുഴപ്പമില്ല ഈവൻ നമ്പർ അല്ലേ നാല് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട പാരറ്റി സീറോ ആണ് അതല്ല മൂന്ന് വണ് അതിന് താഴെ കേസ് കണ്ടോ വൺ സീറോ വൺ സീറോ സീറോ വൺ സീറോ അവിടെ ആകെ മൂന്ന് വണ്ണേ ഉള്ളൂ അതുകൊണ്ട് അതൊരു ഓഡ് ബൈനറി ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവിടെ ഒരു വൺ ആഡ് ചെയ്ത് കൊടുക്കും എന്തിനാണ് വൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാരിറ്റി വൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ് അതൊരു ഈവൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അപ്പോൾ അതിനകത്ത് നാല് വണ്ണ് വരില്ലേ കാരണം ഈ ഹീറോൻ്റെ അവിടെ ഒരു വണ്ണും കൂടെ വരും അപ്പോൾ വൺ 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 നാല് വണ്ണ് വരും അങ്ങനെയാണ് നമ്മൾ ഈവൻ പാറ്റിക്കകത്ത് നടക്കുന്നത് അതായത് ഒരു ബിറ്റ് അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്തു ഇതൊരു ഈവൻ നമ്പർ ആയിട്ട് മാറണം ഈവൻ നമ്പർ മീൻസ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നാല് വൺസായി മാറണം അല്ലെങ്കിൽ രണ്ട് വൺസ് അല്ലെങ്കിൽ ആറ് വൺസ് അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ പത്ത് അങ്ങനെ അങ്ങനെ ഈവൻ്റെ ബേസിൽ മാത്രം വരണം എന്നുള്ളതാണ് ഈവൻ പാറ്റി ഈറോ ഡിറ്റക്ഷൻ കോഡ് ഓക്കെ അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സാധനം അവിടെ എത്തുമ്പോഴും ഇതേപോലെ നാല് ബിറ്റ് ആവണം ഓക്കെ ഇനി ഓഡ് പാത്തി വൺ ബിറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇൻഫോർമേഷൻ സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വൺ ബിറ്റ് ഈസ് ആണ് ഓഡ് നമ്പർ അതായത് നമ്മളൊരു ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ എന്താവണം ഓഡ് നമ്പർ ആവണം അതായത് ഓഡ് നമ്പർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസഡ് ആവരുത് കൺവേർഷൻ ചെയ്യുമ്പോഴുള്ള മെത്തേഡ് അല്ല ഇവിടെ നമ്മൾ ജസ്റ്റ് വണ്ണുകളാണ് എണ്ണുന്നത് വൺ 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 ഇവിടെ നാല് വണ്ണാണുള്ളത് അതുകൊണ്ട് എന്താണ് ഇ വൺ ആണ് നമ്മൾ അവിടെ ഒരു ഓഡ് പാത്തി ആഡ് ചെയ്തു വൺ ആഡ് ചെയ്തു അപ്പോൾ എന്തായി അതൊരു ഈ അപ്പോൾ എത്ര വണ് ഉണ്ടാവും അതിനകത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് വണ് ആവണം ഓക്കെ അതേപോലെ തന്നെ ഇവിടുത്തെ കേസ് വരുമ്പോഴോ വൺ വൺ അതായത് ഒന്നെങ്കിൽ ഫൈവ് വൺ ആണോ അല്ലെങ്കിൽ ത്രീ വണ്ണാണോ അല്ലാതെ ഒരിക്കലും ഫോർ ആവരുത് എന്നുള്ള മീനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നെക്സ്റ്റ് കേസ് വരുമ്പോൾ വൺ സീറോ വൺ സീറോ സീറോ വൺ സീറോ എന്ന് പറയുമ്പോൾ എന്നാണ് മൂന്ന് വണ്ണാണുള്ളത് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്താണ് അവിടെ ഒരു സീറോ കൊടുത്താൽ മതി ഓക്കെ അത്രയാണ് നമ്മുടെ ഈവൻ ബാറ്റും ഓട് ബാറ്റും പറയുന്നത് അതായത് നമുക്ക് കിട്ടിയ ഒരു ബൈനറി കോഡ് അതിനകത്ത് എത്ര വണ്ണുണ്ട് നോക്കുക അതിനകത്ത് ഈവൻ ആണെങ്കിൽ നമ്പർ ഈവൻ ആണെങ്കിൽ ഈവൻ പാറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒന്നും ചെയ്യാനില്ല പക്ഷേ അതിനകത്ത് ഓട് നമ്പർ ആണ് ഓട് വൺസ് ആണുള്ളതെങ്കിൽ ഈവൻ പാരിറ്റി പാറ്റിയാണെങ്കിൽ വണ്ണിട്ട് കൊടുക്കും പക്ഷേ ഓട് പാറ്റിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ് ഈവൻ നമ്പർ ആണെങ്കിൽ വൺ വണ്ണിട്ട് കൊടുക്കും ഓടാണെങ്കിൽ വണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതായത് പാറ്റി ജനറേറ്ററിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് സീറോ 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 നമ്മളിവിടെ ഓട് ആണ് ചെയ്യുന്നത് അപ്പോൾ സീറോ 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 ആണെങ്കിൽ നമ്മളവിടെ വണ്ണിട്ട് കൊടുക്കണം കാരണം എന്താണ് അതൊരു ആണ് അപ്പോൾ അതിനെ ഓടാക്കി മാറ്റണേ സീറോ സീറോ വൺ ആവുമ്പോൾ ഒന്നും ചെയ്യേണ്ട സീറോട്ട് എടുത്താൽ മതി കാരണം എന്താണ് ഓൾറെഡി ഓഡാണ് പിന്നെ സീറോ വൺ സീറോ ആവുമ്പോഴും ഒന്നും ചെയ്യേണ്ട കാരണം എന്താണ് അപ്പോൾ ഓൾറെഡി ഓഡാണ് കാരണം എന്താണ് ഒറ്റ വണ്ണല്ലേ ഉള്ളൂ അങ്ങനെ കാണട്ടോ നിങ്ങളിത് വൺ സീറോ എന്ന് പറഞ്ഞാൽ ടു എല്ലേ എന്ന് കുറച്ച് വിവരമുള്ളവർ ചിന്തിക്കും അതായത് ബൈനറി നമ്പറൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറേ പേർക്ക് അറിയുകയും ചെയ്യുമായിരിക്കും അവർ ചിന്തിക്കും വൺ സീറോ ടു അല്ലേ മിസ്സ് ചെയ്യാൻ ചിന്തിക്കും ഒരിക്കലും വേണ്ട അതിനകത്തുള്ള നമ്പർ ഓഫ് വൺസാണ് നമ്മളിവിടെ എണ്ണ അപ്പോൾ അവിടെ സീറോ ആണ് വൺ വണ് വന്നു അപ്പോൾ ടു ആണ് ആ ടു വൺസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു പാറ്റി ഇട്ട് കൊടുത്തു പിന്നെ വൺ സീറോ സീറോ വന്നു വൺ സീറോ സീറോ വന്നപ്പോൾ എന്തായി അത് ഓടായി അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല സീറോ ഇട്ടു കൊടുത്തു വൺ സീറോ വണ് വന്നു അപ്പോൾ എന്തായി അത് ഈവനാണ് അപ്പോൾ വൺ ഇട്ടു കൊടുത്തു വൺ വൺ സീറോ ഇട്ട് കൊടുത്തു ഈവനാണ് വൺ ഇട്ടു കൊടുത്തു വൺ വൺ വണ് ആകുമ്പോൾ ഓടാണ് അപ്പോൾ എടുത്തിട്ട് കൊടുക്കാം അന്ന് ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് അതായത് എന്താണ് നാല് വണ്ണുണ്ടായിരുന്നു ഒരു വൺ ഇട്ട് കൊടുത്താൽ എന്തായി ഇതിനകത്ത് ഓട് നമ്പറായി മാറണം അതേപോലെ ഓരോ കേസും ഈവെൻ്റ് ആകുമ്പോൾ ഈവൻ നമ്പറായി മാറണം അത്രയാണ് കേസ് ഉള്ളത് അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മളുടെ ഡാറ്റ റെപ്രസെൻറ്റേഷനകത്തുള്ള പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്പേഴ്സ് വെച്ചാൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ബാക്കിയുള്ള കൺസെപ്റ്റുകളും കൂടെ മനസ്സിലാക്കി വെക്കുക ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞു ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ പഠിക്കുക അതേപോലെ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക എക്സാമിന് ചോദിക്കും അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ വ്യക്തമാക്കിയിട്ട് പറയാൻ കഴിയണം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ഒന്നെങ്കിൽ ആ ലോസ് ഓഫ് ലോസഫ് ഗൂളിയനാൽജുപറിൻ്റെ ഒരു അസൈൻമെന്റ് തന്നിരുന്നല്ലേ അപ്പോൾ നമുക്ക് അതിന്റെ നോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തതരാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്